ഹലോ കൂട്ടുകാരെ, ലൈഫ് അൺകട്ട് വിച്ചറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മധ്യപ്രദേശ് സ്റ്റേറ്റിലാണ്. അവിടെ ഇൻഡോർ മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ് ഇന്ന് ഞാൻ. ഞങ്ങൾ ഡേ 3 ആണ്, യാത്ര അവസാനിക്കുന്ന ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ വിചാരിച്ചു ഒന്ന് കറങ്ങിയിട്ട് വന്നാലോ എന്ന്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇറങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഇതിൽ കാണാൻ പറ്റുന്നത് പോലെ തന്നെ ഞാൻ ഗണപതി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ഫേമസ് അമ്പലമാണ് ഖജറാന ഗണേഷ് മന്ദിർ. ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം ഇതാണ്, ഈ അമ്പലത്തിൽ വന്ന് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നമ്മളുടെ കാര്യം സഫലമാകും എന്നാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുപാടൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ വളരെ ക്ലീനായിട്ടും കാമായിട്ടും ഉള്ള ഒരു ചുറ്റുപാടാണ്. നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് അവിടെ ഇരുന്നൊന്ന് ഇരുന്നിട്ട് പോകാനുള്ള തോന്നുന്നത് പോലൊരു അമ്പലമാണ്. അതേപോലെ ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് അവിടുത്തെ വിഗ്രഹമോ അങ്ങനെയുള്ളതൊന്നും കാണിക്കില്ല. ഞാൻ ജസ്റ്റ് ചുറ്റുപാട് മാത്രം കാണിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ കയറിയപ്പോഴത്തേക്ക് ഞങ്ങൾ പോവും, കുറച്ച് ഗണപതിക്ക് ഇഷ്ടമുള്ള ലഡു മോദകം പോലത്തെ അത് അല്ല വാങ്ങി അവിടെ കൊടുക്കാനായിട്ട് അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ കണ്ട ഒരു എനിക്ക് അതിശയപ്പെടുത്തിയ ഒരു കാര്യം, ഇവിടുത്തെ അമ്പലത്തിൻ്റെ രണ്ട് സ്ഥലത്തൊരും ഓരോ മൂർത്തികളുണ്ടായിരുന്നു. അത് തണ്ട ഇതുപോലെ കലശത്തിൻ്റെ മുകളിൽ തേങ്ങ വെച്ചിരിക്കുന്നതിനകത്താണ് ഈ നമ്മുടെ വിഗ്രഹം ഇരിക്കുന്നത്. അങ്ങനെയാണ് പൂജിക്കുന്നത്. അങ്ങനെ കുറേ വിസ്മയപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇവിടെ എനിക്ക് കാണാൻ പറ്റി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ചപ്പൻ എന്ന് പറയുന്നൊരു മാർക്കറ്റിലേക്കാണ് പോയത്. അവിടെ ബേസിക്കലി ഉള്ളത് ഫുഡ് സ്ട്രീറ്റ് ഹബ്ബാണ്, ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ആണെന്നാണ് വിശേഷപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം എന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പം ഈ നമുക്കിനി ഇപ്പം ക്രോസ് ചെയ്യണം. ഞങ്ങൾ ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ സൈഡിലാണ്, നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകണം. അപ്പം ഞങ്ങൾ ക്രോസ് ചെയ്ത് ഇതാണ്ട് ചപ്പൻ എന്ന് പറയുന്ന ഇതിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നതിന് ശേഷം ഞങ്ങൾ കുറേ ഫുഡ് ഐറ്റംസ് കണ്ടു. അതിൽ ഞങ്ങൾ ആദ്യം ട്രൈ ചെയ്തത് ഈ ടർക്കിഷ് ഐസ്ക്രീം ആയിരുന്നു. ഈ ടർക്കിഷ് ഐസ്ക്രീമിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ബേസിക്കലി ടർക്കിഷ് ഐസ്ക്രീം എന്ന പേര് മാത്രമേ ഉള്ളൂ. വലിയ നമ്മളുടെ സാധാരണ ലുലുമോളിലും അവിടെ ഇവിടെയൊക്കെ കാണുന്നത് പോലെയുള്ള ആ ഒരു ഇതില്ല. ഒരു ലോക്കലി പ്രാക്ടീസ് ചെയ്ത ഒരു ഐസ്ക്രീം ഫൺ എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പ്രിഫർ ചെയ്യല്ല അത് കഴിക്കാനായിട്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ ഗുണകരമായിട്ടൊന്നും തോന്നില്ല. 180 rupees ആണ് വൺ ഐസ്ക്രീം. അതുപോലെ ഞാൻ 3 ഫ്ലേവേഴ്സും മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, വാനില സ്ട്രോബെറി ചോക്ലേറ്റ് മിക്സ്ഡ് ആയിരുന്നു. പക്ഷേ ഈ നമ്മളുടെ ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കുമ്പോൾ ഒരു ക്രീമിനെസ് ഫീൽ ചെയ്യില്ലേ, പക്ഷേ ഈ ഐസ്ക്രീം കഴിക്കുമ്പോഴത്തേക്കും വെള്ളത്തിന് ഉള്ളിൽ നമ്മൾ കുറച്ച് ഫ്ലേവർ കലക്കി, അല്ലെങ്കിൽ ഐസിനുള്ളിൽ കുറച്ച് ഫ്ലേവർ കലക്കി, അങ്ങനെ ഒരു ഇതേ ഉള്ളായിരുന്നു. ഞാൻ ജസ്റ്റ് ഫണ്ണിന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോയി ബാക്കി കാര്യങ്ങളെല്ലാം നോക്കി എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന്. രാവിലെ തന്നെ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ഒന്നും കഴിക്കാൻ അങ്ങനെ പറ്റിയില്ല. മോസ്റ്റ് പ്രോബബിളി ഡൽഹിയിലൊക്കെയുള്ള ഐറ്റംസൊക്കെല്ലാം അവിടെയും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒരു ലസ്സി കുടിച്ചു. നല്ല ചൂടുണ്ടായിരുന്നു, ക്ലൈമറ്റ് രാവിലെയും വൈകിട്ടും തണുപ്പും നല്ല ചൂട് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഒരു ട്രഷർ ഐലൻഡ് എന്ന് പറഞ്ഞൊരു മോളിൽ പോയി. ഏറ്റവും ആദ്യത്തെ മോളാണ് ഇൻഡോറിലുള്ളത്, ട്രഷർ ഐലൻഡ് TI മോൾ. അവിടെ വെളിയിൽ തന്നെ ചെന്നപ്പോൾ കുറച്ച് സ്റ്റോൾസ് ഉണ്ടായിരുന്നു, അതൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് പോയി. ഉള്ളിലേക്ക് പോയ ഉടനെ തന്നെ സുഡിയോ കണ്ടു. സുഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. പിന്നെ സുഡിയോയിൽ കുറച്ച് പർച്ചേസൊക്കെ ചെയ്തതിന് ശേഷം 4 മണി അപ്രോക്സ് ഞങ്ങൾക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു തിരിച്ച് ഡൽഹിയിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലേക്ക് തിരിച്ചെത്തി. നല്ലൊരു ഫൺ ഫില്ലിംഗ് ഒരു യാത്രയായിരുന്നു. Day 1, Day 2 ഇതിലും നല്ല കുറേ കാഴ്ചകളുണ്ട്. അത് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.